കടുവ എന്ന സിനിമ പുറത്തിറങ്ങുന്നതുവരെ ഷാജി കൈലാസ് ഒന്നുമായിരുന്നില്ല. ഷാജി കൈലാസ് ഏകനായിരുന്നു വീട്ടിൽ. ഇടയ്ക്കിടയ്ക്ക് കുറേ തമിഴ് സിനിമകൾ, ബി ഗ്രേഡ് സി ഗ്രേഡ് തമിഴ് സിനിമകൾ ചെയ്യും. ആ തമിഴ് സിനിമകളെല്ലാം പൊളിയും. അങ്ങനെ ഷാജി കൈലാസ് ഷാജി കൈലാസിൻ്റേതായ രീതിയിൽ തകർന്ന് തരിപ്പണമായിരുന്നു. ഷാജി കൈലാസിനെ തിരിച്ച് മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവന്നത് പൃഥ്വിരാജാണ്. കടുവ എന്ന ചിത്രത്തിലൂടെ കടുവ വിജയം നേടി. കടുവയ്ക്ക് പിന്നാലെ പൃഥ്വിരാജ് കാപ്പ എന്ന സിനിമ ഷാജി കൈലാസിന് വെച്ച് ചെയ്യാൻ തീരുമാനിക്കുകയും കാപ്പ വിജയം ചെയ്യുകയും ചെയ്തു, വിജയം നേടുകയും ചെയ്തു. അതിനുശേഷം ഷാജി കൈലാസ് വമ്പൻ തിരിച്ചുവരവാണ് നടത്തിയത്. ഇപ്പോൾ ഷാജി കൈലാസിന് വൻ ഡിമാൻഡാണ്. രണ്ട് ചിത്രങ്ങളാണ്, പൃഥ്വിരാജ് ചിത്രങ്ങളാണ് തുടർച്ചയായി ഷാജി കൈലാസ് വിജയിപ്പിച്ചത്. ഷാജി കൈലാസിൻ്റെ അടുത്ത ചിത്രം എലോണാണ്, മോഹൻലാൽ അവതരിപ്പിക്കുന്ന എലോൺ. അതിനുശേഷവും നിരവധി ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ ഒരുക്കാൻ ഷാജി കൈലാസ് ഒരുങ്ങുന്നു. ഷാജി കൈലാസിനെ തേടി നിർമ്മാതാക്കൾ ക്യൂ നിന്നു തുടങ്ങിയിരിക്കുന്നു. വീണ്ടും മലയാള സിനിമയിൽ ഷാജി കൈലാസിൻ്റെ യുഗം ആരംഭിക്കുകയാണ്. ഷാജി കൈലാസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുനർജന്മമാണ്, പൃഥ്വിരാജ് നൽകിയ പുനർജന്മം. പക്ഷേ നന്ദിയില്ലായ്മ ഷാജി കൈലാസിൻ്റെ സ്വതസിദ്ധമായ സ്വഭാവമാണോ എന്നറിയില്ല. അദ്ദേഹം അടുത്തിടെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നു, ഇനി പൃഥ്വിരാജിനെ വെച്ച് ഉടൻ സിനിമ ചെയ്യില്ല. അടുത്ത ഒരു വർഷം എങ്കിലും കഴിഞ്ഞേ പൃഥ്വിരാജിനെ പറ്റി സിനിമ ആലോചിക്കുന്നുള്ളൂ. ഷാജി കൈലാസേ, പൃഥ്വിരാജാണ് നിങ്ങളെ തിരിച്ചു കൊണ്ടുവന്നത്. കടുവ എന്ന ചിത്രം പൃഥ്വിരാജ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഒന്നുമാകാൻ കഴിയുമായിരുന്നില്ല. നിങ്ങളുടെ കരിയർ വട്ടപൂജ്യമായി അവസാനിക്കുമായിരുന്നു. അതിനുശേഷം കാപ്പ എന്ന ചിത്രം ഒരുക്കിയപ്പോഴും പൃഥ്വിരാജ് നിങ്ങൾക്ക് താങ്ങും തണലുമായി നിന്നു. ആ പൃഥ്വിരാജിനെ വെച്ച് ഇപ്പോൾ ഉടൻ തന്നെ ചിത്രങ്ങളൊന്നും ചെയ്യില്ലെന്നും, ഞാൻ മമ്മൂട്ടിയെ മോഹൻലാലിനെയും വെച്ച് മാത്രമേ ചിത്രങ്ങൾ ചെയ്യുകയുള്ളൂ എന്നും ഒക്കെ പ്രസ്താവിച്ചുകൊണ്ട്, പ്രസ്താവന ഇറക്കിക്കൊണ്ട് ഷാജി കൈലാസ് രംഗത്ത് വരുമ്പോൾ പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാനുള്ളത് കഷ്ടം തന്നെ എന്നാണ്. പൊളിറ്റിക്സ് കേരള ഈ സ്റ്റോറി കൊടുക്കണ്ട എന്ന് വിചാരിച്ചതാണ്. പക്ഷേ നിങ്ങളുടെ അഹങ്കാരം, രണ്ട് സിനിമ ഹിറ്റായി കഴിഞ്ഞാൽ നിങ്ങൾ കാണിക്കുന്ന അഹങ്കാരത്തിൻ്റെ ആ അഹങ്കാര പ്രമത്തത, അതൊക്കെ വ്യക്തമാണ്. പൃഥ്വിരാജ് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ രണ്ടാം വരവ് നടക്കുമായിരുന്നില്ല. മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ നിങ്ങൾക്ക് ഡേറ്റ് തരാൻ തയ്യാറാകുമായിരുന്നില്ല. പിന്നെ നിങ്ങളുമായുള്ള ബന്ധം വെച്ച് സുരേഷ് ഗോപി ഡേറ്റ് തരുമായിരിക്കാം. പക്ഷേ അതൊന്നും വിജയിപ്പിക്കാനുള്ള സാധ്യത നിങ്ങൾക്കുണ്ടോ എന്നത് നിർമ്മാതാക്കൾക്ക് സംശയമായിരുന്നു. പക്ഷേ കടുവ എന്ന ചിത്രത്തിലൂടെ നിങ്ങൾ പഴയ ഷാജി കൈലാസ് തന്നെയാണെന്ന് തെളിയിച്ചു. മികച്ച സംവിധായകനാണ് നിങ്ങൾ. നല്ല ഷോട്ടുകൾ ചിത്രീകരിക്കാൻ നിങ്ങൾക്ക് കഴിയും. നായകനെ മനോഹരമായി പ്രേക്ഷക മനസ്സിലേക്ക് സ്വീകരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും. പക്ഷേ നിങ്ങൾക്ക് തിരിച്ചു വരവന് കളമൊരുക്കിയ പൃഥ്വിരാജ് മൊത്ത് ഉടൻ സിനിമയൊന്നുമില്ല, ഞാൻ ഇനി വർഷങ്ങൾ കഴിഞ്ഞേ ചെയ്യുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അത് വല്ലാത്തൊരു മോശമാണ് ഷാജി കൈലാസേ. അത് കഴിഞ്ഞ വഴി മറക്കുന്നതിന് തുല്യമാണ്. നിങ്ങൾ പിന്നിട്ട പാതയിൽ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തി പൃഥ്വിരാജാകേണ്ടതാണ്. കാരണം അദ്ദേഹമാണ് നിങ്ങൾക്ക് തിരിച്ചു വരവിന് കളമൊരുക്കിയത്, കടുവയിലൂടെയും കാപ്പയിലൂടെയും.